എല്ലാവരും ശബരി മിനിയേച്ചർ ക്രാഫ്റ്റ് ഐഡിയാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളത് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ക്രിസ്മസ് സ്റ്റാർ ആണ്. ഇത് വേറൊരു ക്രിസ്മസ് സ്റ്റാർ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. വലുതാണ്, നമുക്ക് വെളിയിലൊക്കെ തൂക്കിടാൻ സൈസ്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ സൈസ് സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു എ ഫോർ ഷീറ്റ് പേപ്പറാണ്. അത് ഇപ്പം ഞാൻ വെള്ള കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതുണ്ടാക്കാനാണ്, അതുകൊണ്ടാണ് ഒരു ഷീറ്റ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആഴമുള്ള രീതിയിൽ ഒരു നമ്മൾ അഞ്ച് ഇതിൽ വരുന്ന സ്റ്റാറാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്കിത് അഞ്ച് സ്ക്വയർ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇത് എടുത്തിട്ടുണ്ട്, ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഇവിടെ മടക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ മടക്കി എടുക്കണം. കറക്റ്റ് നമ്മൾ സ്ക്വയർ ആക്കിയോണ്ട് നമ്മൾ ഇതേപോലെ മടക്കി എടുത്തതിന് ശേഷം ഇത് നോക്കുക. നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലൈൻ പോലെ പോയത് കാണാം. എന്നിട്ട് നമുക്ക് ആ ലൈനിൻ്റെ ഇതേ ഇതുപോലെ പിടിച്ച് നമുക്ക് മടക്കി വയ്ക്കണം. ഇത് ഇച്ചി കൂടെ ഒന്ന് കയറ്റി അതിൻ്റെ മണ്ടയിൽ വരുന്ന രീതിയിലാണ് ആ അപ്പുറത്തെ സൈഡിലൊക്കെ മടക്കി വയ്ക്കാനുള്ളത്. ഇപ്പോഴത്തേക്ക് അതുപോലെ മടക്കിയിട്ട് നമ്മളിവിടെ മടക്കിയതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഗം തേച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനാണ്. അപ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം അവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആ ബാക്കിയുള്ള നാലെണ്ണം നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ സെറ്റ് സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ നോക്കി ഒരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ലൈൻ കൊടുക്കണം. അതിനുശേഷം അപ്പുറത്തെ സൈഡിൽ നിന്ന് അതേപോലെ രണ്ട് ലൈൻ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ രണ്ട് ഭാഗവും നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഫ്രണ്ട്സ്, ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബാക്കിയുള്ളത് എല്ലാം അതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അഞ്ചെണ്ണം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനെയും ഇവിടെ വെച്ച് ചെറിയൊരു അളവിൽ കട്ട് ചെയ്ത് നിന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് മടക്കി എടുക്കേണ്ടത്. ഇതുപോലെയാണ് പേപ്പർ ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് അളവ് വിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അറ്റത്തുനിന്ന് രണ്ടടത്തുനിന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നടുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് ആ ബാക്കിൽ വരുന്ന ആ പോർഷൻ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഈ ബാക്കിൽ വരുന്ന ഇത് അപ്പോൾ നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ എല്ലാം അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ എടുത്തിട്ട് ഇതേപോലെ ഇരിക്കുന്ന ഈ ഭാഗം ആ സ്റ്റാറിൻ്റെ അകത്തേക്കാക്കുക. ഇതേപോലെ അകത്തേക്കാക്കിയിട്ട് അവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെയെങ്കിലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്താണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇതുപോലെ കയറ്റി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റാർ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഒട്ടിച്ചു കയറുന്നിട്ടുണ്ട്. അതാണ്ട് ഇത് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്? അപ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയും കൂടെ ഒരു ഇതിട്ടാകണം. എങ്കിലും നമുക്കിത് ഇതിലോട്ട് ഒട്ടിക്കു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നൂല് വേണമെങ്കിലും വെച്ച് കെട്ടി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഗം തേച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ഇരിക്കും സ്റ്റാർ. നമ്മളത് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു വലിയ ടൈപ്പ് സ്റ്റാറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ് ഈ സ്റ്റാർ ചെയ്യാൻ. ഇനി ഒരു വീഡിയോയിൽ ഇതിൻ്റെ വലിയൊരു ടൈപ്പ് സ്റ്റാറാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.